വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വലിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ആദ്യം ഇങ്ങനെ ചെറിയ സെൻറ്റൻസിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ പതിയെ പതിയെ അത് നമ്മൾ വലിയ സെൻറ്റൻസസ് ആക്കി മാറ്റും. അപ്പോൾ മറക്കരുത്, ഇന്നത്തെ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്കായിട്ടൊരു ചോദ്യം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയാതെ തുടങ്ങാം. നമുക്ക് ആദ്യം ചെറിയ സെൻറ്റൻസസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോക്കൂ, അവൾ വന്നു. അപ്പോൾ വരിക എന്നുള്ളതിന് നമ്മൾ ടു കം എന്ന് പറയും അല്ലേ, പക്ഷേ ഇവിടെ വന്നു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കെയിം എന്ന് പറയണം. അപ്പോൾ ഇത് നമ്മളെങ്ങനെ എഴുതും? അവൾ ഷീ ആണ്. അപ്പോൾ ഷീ കെയിം, വന്നു, അതാണ് കേട്ടോ കെയിം. ഇനി അവൾ മുറിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് അവൾ വന്നു എന്ന് തന്നെയാണ്, പക്ഷേ എങ്ങോട്ടാണ് വന്നത്? മുറിയിലേക്ക്. അങ്ങനൊരു കാര്യം നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ പറയുന്നത് അവൾ മുറിയിലേക്ക് വന്നു എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് നോക്കൂ. അവൾ വന്നു എന്നുള്ളതിനെ നമ്മൾ ഷീ കെയിം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ആദ്യം നമ്മൾ പറയണം ഒരുമിച്ച്, ഷീ കെയിം. എന്നിട്ടാണ് അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നത്. ഷീ കെയിം മുറിയിലേക്ക്. അപ്പം മുറിക്കുള്ളിലേക്ക് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ പറയുക ഷീ കെയിം ഇൻ ടു ദ റൂം എന്നാണ്. കാരണം ഇവിടെ മുറിക്കുള്ളിലേക്കാണല്ലോ ഒരാൾ കയറി വരുന്നത് അല്ലേ. അപ്പോൾ ഷീ കെയിം ഇൻ ടു ദ റൂം, മനസ്സിലായല്ലോ. ഇനി അവൾ പാർട്ടിക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക്, ആ ഒരു കാര്യത്തിന് എത്തിച്ചേർന്നു എന്നാണ്, ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ പറയുന്നത് നോക്കൂ, ഇവിടെയും ഷീ കെയിം എന്നുള്ളത് തന്നെയാണ് ആദ്യം വരിക കേട്ടോ. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്നുള്ളത് നമ്മൾ ചേർക്കുകയാണ്, ഷീ കെയിം ടു ദ പാർട്ടി. അപ്പോൾ ഇവിടെ ഇൻ ടു ദ പാർട്ടി എന്ന് നമ്മൾ പറയുന്നില്ല. എന്താ കാര്യം? പാർട്ടിക്ക് ഉള്ളിലേക്കല്ലോ കയറി വരുന്നത് അല്ലേ, പാർട്ടിക്ക് എത്തിച്ചേർന്നു എന്നല്ലേ. അപ്പോൾ ഷീ കെയിം ടു ദ പാർട്ടി, മനസ്സിലായില്ലേ. ഇനി അടുത്തത്, അവൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ വന്നു, വീട്ടിനുള്ളിലേക്കാണ് വരിക, പക്ഷേ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഷീ കെയിം എന്ന് തന്നെ പറയണം തുടങ്ങുമ്പോൾ. എന്നിട്ട് ഷീ കെയിം ടു ദ ഹോം എന്നോ ടു ദ ഹൗസ് എന്നോ പറയില്ല, ഷീ കെയിം ഹോം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. വീട്ടിലെത്തുക എന്നുള്ളതിന് ഷീ കെയിം ഹോം, അതായത് വീട് ഇവിടെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായിട്ട്, ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്ന പോലെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഷീ കെയിം ഹോം എന്ന് നമ്മൾ പറയുക. ഇനി അടുത്തത് നോക്കൂ, അവൾ താഴത്തെ നിലയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയും വന്ന ആ ഒരു ഡയറക്ഷൻ പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ആൾ മുകളിലത്തെ നിലയിലാണ്, അവിടെ നിന്ന് താഴത്തെ നിലയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ താഴത്തെ നില എന്നുള്ളതിന് ഡൗൺ സ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഷീ കെയിം ഡൗൺ സ്റ്റേഴ്സ്. ഇവിടെയും ഷീ കെയിം ടു ദ ഡൗൺ സ്റ്റേഴ്സ് എന്നൊന്നും പറയണ്ട കേട്ടോ, ഷീ കെയിം ഡൗൺ സ്റ്റേഴ്സ്. അപ്പോൾ മുകളിലെ നിലയിലേക്ക് വന്നു എന്നായിരുന്നെങ്കിലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഡൗൺ സ്റ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് അപ് സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ പറയും ഷീ കെയിം അപ് സ്റ്റേഴ്സ് എന്ന്. അപ്പോൾ ഇതെല്ലാം ചെറിയ സെൻറ്റൻസസ് ആണ്, പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വന്നതെന്ന് കണ്ടോ. മലയാളത്തിൽ നമ്മൾ അവൾ മുറിയിലേക്ക് വന്നു എന്നാണ് പറയുക, അവൾ വന്നു മുറിയിലേക്ക് എന്നല്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഷീ കെയിം, ഷീ കഴിഞ്ഞിട്ട് ആ ക്രിയ ഷീ കെയിം, അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് വന്നു, എങ്ങനെ വന്നു എന്ന് തുടങ്ങിയുള്ള എഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മൾ ചേർക്കുന്നത്. ക്ലിയർ ആയല്ലോ അത്. ഇനി കുറച്ചുകൂടി വ്യത്യാസമുള്ള സെൻറ്റൻസസ് നോക്കാം. ഇതാ ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസസ് നോക്കൂ, അവർ ശബ്ദമുണ്ടാക്കാതെ വന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് നോക്കാം. അവർ എന്നതിനെ നമ്മൾ ദേ എന്നാണല്ലോ പറയുക അല്ലേ. അപ്പോൾ അവർ ഇനി പറയേണ്ടത് വേർബാണ്, ക്രിയ. അവരെന്താ ചെയ്തേ? വന്നു. അപ്പോൾ കെയിം എന്ന് തന്നെയാണ് വരിക, ദേ കെയിം. എങ്ങനെയാണ് അവർ വന്നത്? ശബ്ദമുണ്ടാക്കാതെ, അതായത് യാതൊരു തരത്തിലുള്ള ഒച്ച ഉണ്ടാക്കാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ക്വയറ്റ്ലി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക? ദേ കെയിം എങ്ങനെ? ക്വയറ്റ്ലി, ക്യു യു ഐ ഇ ടി എൽ വൈ. ശ്രദ്ധിക്കണം കേട്ടോ സ്പെല്ലിംഗ്, ക്യു യു ഐ ടി ഇ അല്ല, ഐ ഇ ടി ആണ്. ദേ കെയിം ക്വയറ്റ്ലി. അപ്പോൾ ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ അവർ എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ അവൾ എന്ന് പറഞ്ഞല്ലേ സെൻറ്റൻസസ് കണ്ടത്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. അതായത് ഇവിടെ ദേ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്, ഷീ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. എങ്ങനെയായാലും നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതുമ്പോൾ അവിടെ കെയിം തന്നെയാണ് വരിക. ഷീ ആണെങ്കിലും കെയിം, ദേ ആണെങ്കിലും കെയിമാണ് വരിക കേട്ടോ. അത് നിങ്ങൾ ഓർക്കണേ. ഇനി അടുത്തത്, അവർ വൈകി വന്നു. അവർ വൈകി വന്നു. അപ്പോൾ എങ്ങനെ എഴുതും? ദേ കെയിം, അവർ വന്നു. എങ്ങനെ? വൈകി. വൈകി വരിക എന്നുള്ളതിന് എന്ത് പറയും? വൈകുക എന്നുള്ളതിന് ടു ബി ലേറ്റ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ വൈകി വന്നു, ദേ കെയിം ലേറ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുൻപ്
ശബ്ദമുണ്ടാക്കാതെ വന്നു എന്നുള്ളതിനെ നമ്മൾ ക്വയറ്റ് എന്നല്ല പറഞ്ഞത്, ക്വയറ്റ്ലി എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ വേഗത്തിൽ ചെയ്തു എന്ന് പറയാൻ നമ്മൾ ക്വിക്ക്ലി എന്ന് പറയും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലേറ്റ്ലി എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചില വാക്കുകളുണ്ട്, ഇപ്പോൾ ലേറ്റ് പോലെ, അതുപോലെ ഹൈ ഒക്കെ പോലെ. അവിടെ നമ്മൾ ഹൈലി ലേറ്റ്ലി എന്നല്ല പറയുക, ഉയരത്തിൽ എന്നുള്ളതിന് ഹി ജംപ്ഡ് ഹൈ എന്ന് തന്നെ പറഞ്ഞാൽ മതി, ഹി ജംപ്ഡ് ഹൈലി എന്ന് പറയില്ല. അതുപോലെ ഇവിടെ ലേറ്റ്ലി എന്ന് പറയില്ല. ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും, ഈ അടുത്തായിട്ട്, റീസെൻ്റ്ലി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ് ലേറ്റ്ലിക്ക്. വൈകി എന്നുള്ള അർത്ഥം കിട്ടാൻ എൽ വൈ ഇല്ലാതെ ലേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ദ കെയിം ലേറ്റ്. ഇനി അവർ ഇന്നലെ വന്നു, അവരെപ്പോഴാണ് വന്നേ, ഇന്നലെ. അതെങ്ങനെ പറയും? ഇതുപോലെ തന്നെ ദേ കെയിം ഇന്നലെ. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് യെസ്റ്റർഡേ എന്നാണ്. ദേ കെയിം യെസ്റ്റർഡേ, കണ്ടോ. ഇനി അടുത്തത് അവർ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്നു എന്നല്ല കേട്ടോ പറഞ്ഞത്, അവരെൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്ന ആ ഒരു അർത്ഥം കിട്ടുന്നുണ്ടല്ലേ. അവിടെ നമ്മൾ പറയുക ദേ കെയിം towards me എന്നാണ്. They came towards me. എൻ്റെ അടുത്ത് വന്നു എന്നായിരുന്നെങ്കിൽ they came near me എന്ന് പറയാമായിരുന്നു, എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എൻ്റെ അടുത്തേക്ക്, അപ്പോൾ ഇങ്ങോട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ towards എന്ന് പറയുന്നത്. They came towards me. അടുത്തത് അവർ കാറിൽ വന്നു. അവരെങ്ങനെയാ വന്നേ? കാറിൽ. ചിലപ്പോൾ നമ്മൾ പറയും അവർ കാറിന് വന്നു എന്ന്. എങ്ങനെയാണെങ്കിലും നമ്മളിത് ഇംഗ്ലീഷിൽ പറയുന്നത് They came in a car എന്നല്ല, they came by car. I came by bus. He came by train എന്നൊക്കെയാണ് കേട്ടോ. അവിടെ ബൈ ആണ് വരുന്നത്, കാറിൽ, കാറിന് എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ബൈ കാർ എന്നാണ് പറയുക. അപ്പോൾ കണ്ടോ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന്. ദ കെയിം എങ്ങനെ? ക്വയറ്റ്ലി, പതിയെ, ശബ്ദം ഉണ്ടാക്കാതെ. ദ കെയിം ലേറ്റ്, വൈകി. They came ഇന്നലെ, yesterday. അവർ എൻ്റെ അടുത്തേക്ക് വന്നു, they came towards me. They came by car, കാറിന് വന്നു. ഇനി കുറച്ചുകൂടെ വലിയ സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസസിലും ഈ വന്ന കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ വന്നത് എന്തിനാണെന്നുള്ളത് കുറച്ചുകൂടെ വിസ്തരിച്ച് നീട്ടി നമ്മൾ പറയാം കേട്ടോ. നോക്കൂ, അവൻ അവൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി വന്നു. അപ്പോൾ അവൻ വന്നു, ഒരേ കാര്യമാണ്, ഹി കെയിം. എന്തിനാ? അവൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി. അതെങ്ങനെ പറയുമെന്ന് നോക്കൂ. ഹി കെയിം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹി കെയിം ഫോ എന്നാണ്. ഹി കെയിം ഫോ എന്തിന് വേണ്ടിയിട്ടാണ് വന്നേ? അവൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി, ഫോർ ഹിസ് ബുക്സ്. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷിലെ കാര്യം, കണ്ടോ. ഹി കെയിം ഫോർ ഹിസ് ബുക്സ്. ഹി കെയിം ഫോർ ഹിസ് ബുക്സ്. അപ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഈ ഭാഗമാണ് നമ്മളിവിടെ ഈ ഫോർ ഹിസ് ബുക്സ് എന്ന് പറഞ്ഞത്. അവിടെയും കണ്ടോ, ഹി, അതായത് സബ്ജക്റ്റ് ഹി, അത് കഴിഞ്ഞ് വേർബ് ക്രിയ ഹി കെയിം, പിന്നെയാണ് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അടുത്തത് അവൻ ഒരു മണിക്കൂർ നേരത്തേക്ക് വന്നു. അവൻ വന്നു, അപ്പോൾ ഞാൻ പറയുന്നത് ഹി കെയിം ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അവിടെയും നമ്മൾ പറയുക ആ ഫോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ഹി കെയിം ഫോ ആൻഡ് അവർ. എച്ച് ഇവിടെ സൈലൻ്റ് ആണെന്ന് അറിയാലോ, അപ്പോൾ നമ്മൾ ഹവർ എന്ന് പറയില്ല. ഹി കെയിം ഫോർ ആൻഡ് അവർ, കണ്ടോ. ഹി കെയിം ഫോർ ആൻ അവർ, ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നാണ് അർത്ഥം. ഇനി അവൻ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം വന്നു. അവൻ വന്നു, എങ്ങനെയാണ് വന്നത്? കൂട്ടുകാർക്കൊപ്പം. അപ്പോൾ കൂട്ടുകാർ എന്നുള്ളതിന് ഫ്രണ്ട്സ് എന്നാണ് പറയുക അല്ലേ. കൂട്ടുകാരുടെ കൂടെ, കൂട്ടുകാർക്കൊപ്പം എന്ന് പറയാൻ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. അവൻ വന്നു, ഹി കെയിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഒപ്പം, കൂടെ എന്നൊക്കെ ഉള്ള അർത്ഥം കിട്ടാനാണ് വിത്ത് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി കെയിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ഇവിടെ എല്ലാം അതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വേർബ്, അത് കഴിഞ്ഞാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹി കെയിം ഫോർ ഹിസ് ബുക്സ്, ഹി കെയിം ഫോർ അൻ അവർ, ഹി കെയിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ വ്യത്യാസമുള്ള, കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള സെൻറ്റൻസസിലേക്ക് പോവാം. നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസസ് ശ്രദ്ധിച്ചോ. അവൾ കരഞ്ഞു കൊണ്ടുവന്നു.
അവൾ എന്നെ അന്വേഷിച്ചു കൊണ്ടുവന്നു, അതായത് എന്നെ തിരക്കി കൊണ്ടുവന്നു, അവൾ എൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെയും അവൾ എങ്ങനെയാണ് വന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ പറയുന്നതൊരു വ്യത്യാസമുള്ള രീതിയിലാണ്, അത് നമുക്കൊന്ന് നോക്കാം. അവൾ കരഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അവൾ വന്നു എന്നുള്ള ഒരു ബേസിക് സെൻറ്റൻസ് ഇവിടെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. ഷീ കെയിം, അവൾ എങ്ങനെയാണ് വന്നത്? കരഞ്ഞു കൊണ്ട് വന്നു. അപ്പോൾ അവിടെ നമ്മളത് ഇംഗ്ലീഷിൽ പറയുന്നത് ഷീ കെയിം ക്രൈയിങ് എന്നാണ്. അതാണ് കേട്ടോ ആ പാറ്റേൺ. ഷീ കെയിം ക്രൈയിങ്, ചിരിച്ചുകൊണ്ടായിരുന്നെങ്കിലോ ഷീ കെയിം ലാഫിങ് എന്ന് പറയും. ഇനി അവൾ എന്നെ അന്വേഷിച്ചു വന്നു, അതായത് എന്നെ തിരക്കിക്കൊണ്ട് വന്നു എന്ന്. അപ്പോൾ നമ്മൾ തിരക്കുക എന്നുള്ളതിന് ടു ലുക്ക് ഫോർ എന്ന് പറയും. ടു ലുക്ക് ഫോർ സംബഡി, ഒരാളെ അല്ലേ അന്വേഷിക്കുന്നത്, തിരക്കുന്നത്. ടു ലുക്ക് ഫോർ സംബഡി എന്ന് പറയും. ഇവിടെ എന്താ പറയുക? ഷിഖെയിം ലുക്ക് ഫോർ എന്നാണ് പറഞ്ഞത് അല്ലേ. അവിടെ ലുക്കാണ് ശരിക്കും വേർബ്. അവിടെ നമ്മൾ ഐ എൻ ജി ചേർക്കണം. ഇവിടെ നമ്മൾ ക്രൈയിങ്ങിന് ചേർത്തതുപോലെ ഷിഖെയിം ലുക്കിംഗ് ഫോർ മീ, എന്നെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെയാണ് ഐ എൻ ജി ചേർക്കുന്നത്. മുമ്പ് നമ്മൾ ക്രൈയിങ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഷിഖെയിം ക്രൈയിങ് ഷിഖെയിം ലുക്കിംഗ് ഫോർ മീ, എന്നെ അന്വേഷിച്ചുകൊണ്ട്, എന്നെ തിരഞ്ഞുകൊണ്ട് വന്നു. ഇനി അവൾ എൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടുവന്നു. അതെങ്ങനെ പറയും? ഓടുക എന്നുള്ളതിന് ടു റൺ ആണ് പറയുക, അത് ഓർക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെൻറ്റൻസ് തുടങ്ങാം. ഷിഖെയിം എങ്ങനെയാ വന്നേ? ഓടിക്കൊണ്ട്. അപ്പോൾ അവിടെ ഐ എൻ ജി ചേർക്കണ്ടേ? ഷീ കെയിം റണ്ണിങ് അവിടെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റണ്ണുള്ളതിന് ആർ യു എൻ ആണ്, പക്ഷേ റണ്ണിങ് എന്ന് പറയുമ്പോൾ അവിടെ അത് ഡബിൾ ആവും. റണ്ണിങ് ആർ യു ഡബിൾ എൻ ഐ എൻ ജി ആണ് സ്പെല്ലിംഗ്. ഷീ കെയിം റണ്ണിങ് എൻ്റെ അടുത്തേക്കാണ് ഓടിക്കൊണ്ട് വന്നത്. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ കണ്ടൊരു വാക്കുണ്ടല്ലോ, ഷീ കെയിം റണ്ണിങ് ടുവേർഡ്സ് മീ. ഷീ കെയിം റണ്ണിങ് ടുവേർഡ്സ് മീ. പിന്നെ ഇവിടെ നമ്മൾ ടുവേർഡ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ടി ഒ ഡബ്ല്യു എ ആണ് വരുന്നത് കേട്ടോ, ടുവേർഡ്സ് മീ. ഷിഖെയിം റണ്ണിങ് ടുവേർഡ്സ് മീ. എങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ നീളം കൂടി വരുന്നത്, എങ്ങനെയാണ് ആ വാക്കുകളുടെ ഓർഡർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എല്ലാം ഷിഖെയിം എന്ന് തന്നെ പറയണം. ഇത് കഴിഞ്ഞിട്ടാണ് എങ്ങനെയെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇവിടെ ഒരു കാര്യം ചെയ്യുകയാണ്, ഓടിക്കൊണ്ട് വരികയാണ്, കരഞ്ഞുകൊണ്ട് വരികയാണ്, അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ആ വേർബ് ഐ എൻ ജി ചേർത്ത് ആഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് പോവാം. കുറച്ചുകൂടെ നീളം കൂടിയ സെൻറ്റൻസാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസസിലെല്ലാം നിങ്ങൾക്കൊരു പ്രത്യേക പാറ്റേൺ കാണാം. നോക്കൂ, അവൻ അവൻ്റെ കൂട്ടുകാരെ കാണാൻ വന്നു. അവൻ വന്നു, എന്തിനാണ് വന്നത്? അവൻ വന്നതിൻ്റെ ലക്ഷ്യം, ആ ഒരു പേർപ്പസ് എന്തായിരുന്നു? അവൻ്റെ കൂട്ടുകാരെ കാണാൻ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെയും അവൻ വന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യം വരുന്നത് അല്ലേ. ഇവിടെ ഇത്രയും വലിയൊരു റീസൺ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വന്നതിനുള്ള, പക്ഷേ ഇതാണ് എപ്പോഴും ഇംഗ്ലീഷിൽ ആദ്യം വരുന്നത്. അപ്പോൾ ഹീ കെയിം. ഇനിയാണ് എന്തിനാണ് അവൻ വന്നത് എന്നുള്ളത് പറയുന്നത്. അവൻ്റെ കൂട്ടുകാരെ കാണാൻ, അപ്പോൾ കാണാനാണ് വന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ഒരു വന്നതിൻ്റെ പേർപ്പസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആ ഒരു ഫ്രേസ് തുടങ്ങുന്നത് ടു എന്ന് വെച്ചിട്ടായിരിക്കും. ഹീ കെയിം കാണാൻ, ടു സീ ആരെ? അവൻ്റെ കൂട്ടുകാരെ. ഹീ കെയിം ടു സീ ഹിസ് ഫ്രണ്ട്സ്. കണ്ടോ എങ്ങനെയാണ് ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വന്നതെന്ന്? അവിടെയും ഹീ കെയിം എന്ന് തന്നെ തുടങ്ങണം. എന്തിനാ വന്നേ? ഹീ കെയിം ടു സീ ആരെ കാണാൻ? ഹീ കെയിം ടു സീ ഹിസ് ഫ്രണ്ട്സ്. അടുത്തത്, അവൾ അവളുടെ പുസ്തകങ്ങൾ എടുക്കാൻ വന്നു. മുൻപ് നമ്മൾ കണ്ടില്ലായിരുന്നോ ഷീ കെയിം ഫോർ ഹർ ബുക്സ് എന്ന്, പുസ്തകങ്ങൾക്ക് വേണ്ടി. അവിടെ ഫോർ ഹർ ബുക്സ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അവളുടെ പുസ്തകങ്ങൾ എടുക്കാൻ, ഇതായിരുന്നു വന്നതിൻ്റെ ഉദ്ദേശം. അപ്പം എന്ത് പറയും? ഷീ കെയിം, അവൾ വന്നു എന്തിന്? പുസ്തകങ്ങൾ എടുക്കാൻ എന്നുള്ളതിന് വേണമെങ്കിൽ ടു ടേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞാലും മതി. അത് എടുക്കാൻ എന്നുള്ളതിന് ടു ഗെറ്റ് എന്നാണ് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നുക ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ഷീ കെയിം ടു ഗെറ്റ് എന്ത്? എന്തെടുക്കാൻ? അവളുടെ പുസ്തകങ്ങൾ, ഹർ ബുക്സ്. ഷീ കെയിം ടു ഗെറ്റ് ഹർ ബുക്സ്. അപ്പോൾ മനസ്സിലായോ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നതെന്ന്? അടുത്തത്, അവർ ഞങ്ങളോട് സംസാരിക്കാൻ വന്നു. അവർ വന്നു എന്തിനാ വന്നേ? സംസാരിക്കാൻ. ആരോട്? ഞങ്ങളോട് സംസാരിക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിത് എഴുതാം. ദേ കെയിം, എന്തിനാണ് അവർ വന്നത്? ആ വേർബാണ് ഇനി വരേണ്ടത്, സംസാരിക്കാൻ. ടു ടോക്ക് എന്ന് പറയാം. ദേ കെയിം ടു ടോക്ക്. ഇപ്പോൾ ഫോമലായിട്ട് പറയുകയാണെങ്കിൽ ദേ കെയിം ടു സ്പീക്ക് എന്ന് പറയാം. പക്ഷേ ഇതൊരു സാധാരണ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണെങ്കിൽ നമുക്ക് ടോക്ക് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ദേ കെയിം ടു ടോക്ക് ഞങ്ങളോട്. അപ്പോൾ ടു അസ് എന്ന് പറയണം. ഞങ്ങൾ വി ആണ്, പക്ഷെ ഞങ്ങളോട് എന്ന് പറയാൻ ടു
ടു അസ് എന്നാണ് പറയുക. ദി കെയിം ടു ടോക്ക് ടു അസ്. കണ്ടോ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് വന്നതെന്ന്? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസ് ശരിയായൊരു വേർഡ് ഓർഡറിൽ കൺസ്ട്രക്റ്റ് ചെയ്ത് വരുന്നതെന്ന്, ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന്? ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 സെൻറ്റൻസസ് തരാം. അതിലൊരെണ്ണം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസ് സെഷനിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ 2 സെൻറ്റൻസസ് വെച്ച് തുടങ്ങാം. നോക്കൂ, അവൻ ഇന്നലെ രാത്രി വീട്ടിൽ വൈകി വന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ തന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയേണ്ടത്? അവൻ വന്നു എന്ന് പറഞ്ഞ് തുടങ്ങണം അല്ലേ. അപ്പോൾ ഹീ കെയിം എന്നാണ് ആദ്യം വരുന്നത്. ഇനി എന്താ പറയുക? അവൻ എവിടെയാ വന്നത് ഇന്നലെ? ഹീ കെയിം വീട്ടിൽ, ഹീ കെയിം ഹോം. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് ഹീ കെയിം ടു ദ ഹോം എന്ന് പറയേണ്ടതെന്ന്? ഹീ കെയിം ഹോം അല്ലേ. ഇനി എങ്ങനെയാണ് വന്നത്? വൈകി വന്നു. അതിനെന്താ നമ്മൾ പറയുന്നത്? ലേറ്റ് എന്നല്ലേ, ലേറ്റ്ലി എന്നല്ല കേട്ടോ. ഹീ കെയിം ഹോം ലേറ്റ്. ഇനി എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് വൈകി വന്നത്? ഇന്നലെ രാത്രി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയില്ല, ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഹീ കെയിം ഹോം ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇങ്ങനെയാണ് ആ സെൻറ്റൻസ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലും വയ്ക്കാം. അപ്പം ഇങ്ങനെ പറയാം, ലാസ്റ്റ് നൈറ്റ് ഹീ കെയിം ഹോം ലേറ്റ്. എപ്പോഴാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഈ ഇന്നലെ രാത്രി എന്നുള്ള ആ ഒരു ഭാഗത്തിനാണ് നമുക്ക് സ്ട്രെസ് കൊടുക്കേണ്ടതെങ്കിൽ, അതാണ് നമുക്ക് ഊന്നി പറയേണ്ടതെങ്കിൽ ഇങ്ങനെ പറയാം, ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോസ് ചെയ്യും. ലാസ്റ്റ് നൈറ്റ് എഴുതുമ്പോൾ ഒരു കോമ ഇടും, ലാസ്റ്റ് നൈറ്റ് ഹീ കെയിം ഹോം ലേറ്റ്. കണ്ടല്ലോ. അല്ലെങ്കിൽ ഹീ കെയിം ഹോം ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. അവിടെ ഇവിടെ കോമയൊന്നും വേണ്ട കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, അവൾ യാത്ര പറയാനായി താഴത്തെ നിലയിലേക്ക് വന്നു. അവൾ വന്നു എങ്ങോട്ട്? താഴത്തെ നിലയിലേക്ക്. എന്തിനാ? യാത്ര പറയാൻ. അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഷീ കെയിം എങ്ങോട്ടാണ് വന്നേ? താഴത്തെ നിലയിലേക്ക്. അതിന് നേരത്തെ നമ്മളൊരു വാക്ക് കണ്ടല്ലോ, ഡൗൺ സ്റ്റേഴ്സ് എന്ന്, അത് പറയാം. ഷീ കെയിം ഡൗൺ സ്റ്റേഴ്സ്. എന്തിനാണ് താഴത്തെ നിലയിലേക്ക് വന്നത്? ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, യാത്ര പറയാനായി. അപ്പോൾ ആ ഒരു പേർപ്പസ് പറയുമ്പോൾ നമ്മളെപ്പോഴും ടു ചേർത്താണ് പറയുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഷി കെയിം ഡൗൺ സ്റ്റേഴ്സ് ടു പറയാൻ വേണ്ടി അല്ലേ, പറയാനായി, പറയാൻ എന്നുള്ളതാണ് അവിടുത്തെ വേർബ്. അപ്പോൾ യാത്ര പറയുക എന്നുള്ളതിന് ടു സേ ഗുഡ് ബൈ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഷി കെയിം ഡൗൺ സ്റ്റേഴ്സ് ടു സേ ഗുഡ് ബൈ. കണ്ടോ, ഷി കെയിം ഡൗൺ സ്റ്റേഴ്സ് ടു സേ ഗുഡ് ബൈ. സെൻറ്റൻസ് കണ്ടല്ലോ. ഇനി അടുത്ത 2 സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ശരിയായ രീതിയിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ വേർഡ്സിൻ്റെ ഓർഡറാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, അവൻ അവൻ്റെ പുസ്തകങ്ങൾ എടുക്കാൻ മുറിയിലേക്ക് ഓടിക്കൊണ്ട് വന്നു. അപ്പോൾ മറന്നു പോവരുത്, അവൻ വന്നു എന്നുള്ളതാണ് നമ്മുടെ തുടക്കം അല്ലേ സെൻറ്റൻസിൻ്റെ. എന്താ പറയുക? ഹീ കെയിം. അവൻ എങ്ങനെയാണ് വന്നത്? ശബ്ദമുണ്ടാക്കാതെയല്ല, പതുക്കെയല്ല, അവൻ ഓടിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പറയേണ്ടത്. അവൻ ഓടിക്കൊണ്ടുവന്നു. ഹി കെയിം, അതിനെങ്ങനെയാണ് പറയുക? ഹി കെയിം റണ്ണിങ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹി കെയിം റണ്ണിങ്. എന്നിട്ട് എങ്ങോട്ടാണ് വന്നത്? മുറിയിലേക്ക് വന്നു. ഇതാണ് ഇനി നമ്മൾ ഇടയ്ക്ക് പറയുന്ന രണ്ടാമത്തെ കാര്യം. ഹി കെയിം റണ്ണിങ് മുറിയിലേക്ക്. അതിന് നമ്മൾ പറഞ്ഞത് ടു ദ റൂം എന്നല്ലോ, ഇൻ ടു ദ റൂം എന്നല്ലേ. അപ്പോൾ അത് പറയണം, ഹി കെയിം റണ്ണിങ് ഇൻ ടു ദ റൂം. ഹി കെയിം റണ്ണിങ് ഇൻ ടു ദ റൂം. എന്തിനാ അങ്ങനെ ഓടിക്കൊണ്ട് വന്നേ? ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പേർപ്പസ് എന്തായിരുന്നു? അവൻ്റെ പുസ്തകങ്ങൾ എടുക്കാൻ. അപ്പോൾ അവൻ്റെ പുസ്തകങ്ങൾ എടുക്കാൻ എന്നാണ് പറയേണ്ടത്. ആദ്യം നമ്മൾ ആ വേർബ് പറയണം, എടുക്കാൻ. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടു ടേക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ടു ഗെറ്റ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. ഹി കെയിം റണ്ണിങ് ഇൻ ടു ദ റൂം ടു ഗെറ്റ്. എന്ത് എടുക്കാനാണ്? അവൻ്റെ പുസ്തകങ്ങൾ. ടു ഗെറ്റ് ഹിസ് ബുക്സ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എടുക്കാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പുസ്തകങ്ങൾ എന്നുള്ളതാണ് നാലാമത്തെ ഭാഗം. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ഹി കെയിം റണ്ണിങ് ഇൻ ടു ദ റൂം ടു ഗെറ്റ് ഹിസ് ബുക്സ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവർ സഹായം ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. അപ്പോൾ ഇവിടെയും കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബേസിക്കായിട്ടുള്ള കാര്യം അവർ വന്നു എന്നുള്ളതാണല്ലോ.
അത് വെച്ച് തുടങ്ങാം. അപ്പോൾ അവർ വന്നു, ദേ കെയിം. അവരെവിടെയാണ് വന്നത്? ഇവിടെ വന്നു. അപ്പോൾ അതാണ് എഴുതുന്നത്. ഇനി ദേ കെയിം ഹിയർ, ഇവിടെ എന്നുള്ളതിന് ഹിയർ എന്നല്ലേ പറയുക. എന്നാണ് വന്നത്? കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഈ അടുത്ത് എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉപയോഗിക്കാം, ദി അദർ ഡേ. എന്ത് പറയും? ദി കെയിം ഹിയർ ദി അദർ ഡേ. അപ്പോൾ എന്നാണ് വന്നത് എന്നുള്ളതുമായി. ദി കെയിം ഹിയർ ദി അദർ ഡേ. ഇനിയാണ് എങ്ങനെയാണ് വന്നത്? എഴുതിയിരിക്കുന്ന കണ്ടോ, അവർ സഹായം ചോദിച്ചുകൊണ്ട്. സഹായം ചോദിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ചോദിക്കുന്നതിനായി എന്ന ആ ഒരു പേർപ്പസ് എന്നുള്ള രീതിയിലല്ല ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സഹായം ചോദിച്ചു കൊണ്ടുവന്നു എന്നാണ് അല്ലേ, കരഞ്ഞു കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതും? ദ കെയിം ഹിയർ ദി അദർ ഡേ, സഹായം ചോദിച്ചുകൊണ്ട്. അതല്ലേ ഇവിടുത്തെ വേർബ്, ചോദിക്കുക. അപ്പോൾ എഴുതാം, ദ കെയിം ഹിയർ ദി അദർ ഡേ ആസ്കിങ്, സഹായത്തിനല്ലേ ചോദിച്ചത്. അപ്പോൾ ആസ്കിങ് ഫോർ ഹെൽപ്പ് എന്നാണ് പറയുക. ആസ്കിങ് ഹെൽപ്പ് എന്ന് പറയില്ല, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ദി കെയിം ഹിയർ ദി അദർ ഡേ ആസ്കിങ് ഫോർ ഹെൽപ്പ്. മനസ്സിലായോ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വരുന്നതെന്ന്? ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് ക്ലൂ ഒക്കെ തരുകയും ചെയ്യാം, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഇതാണ് നിങ്ങൾക്കുള്ള സെൻറ്റൻസ്. അവർ എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വന്നു. അപ്പോൾ അവർ വന്നു, എയർപോർട്ടിൽ വന്നു. എന്തിനാ വന്നേ? എന്നെ യാത്രയാക്കാൻ. ഈ യാത്രയാക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ടു സീ ഓഫ് എന്നാണ്. ടു സീ ഓഫ്. അപ്പോൾ ഇവിടെ ആരെ യാത്രയാക്കുന്നേ? എന്നെ അല്ലേ. അതിന് ടു സീ മീ ഓഫ് എന്നും പറയാം. ഇത്രയും ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. യാത്രയാക്കുക, എന്നെ യാത്രയാക്കുക എന്നുള്ളതിന് ടു സീ മീ ഓഫ് എന്ന് പറയാം. ഓഫിൻ്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ, യാത്രയാക്കുക, യാത്രയാക്കുക എന്നുള്ളതിനാണ് ഈ ഒ ഡബിൾ എഫ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കണ്ടതനുസരിച്ച് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുക, ആ വേർഡ്സിൻ്റെ ഓർഡർ എന്തായിരിക്കും എന്ന് ആലോചിച്ച് ആൻസർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായാൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പോൾ അധികം താമസിയാതെ നമുക്കിനിയും വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.